ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കാരമൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ സോൾട്ട്ലെസ് ബട്ടർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര, പാൽ ആവശ്യത്തിന്. ഞാൻ 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നേരെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ എല്ലാ ബ്രെഡ്സും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എല്ലാ ബ്രെഡ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്യൂബ്സ് പോലെ ആക്കാം. നമുക്കിവിടെ എല്ലാം ക്യൂബ്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബ്രെഡ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതൊരു ക്രിസ്പി പരിവാകുമ്പോൾ നമുക്കിത് നോക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് അവിടെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ ഞാൻ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ് വെള്ളം. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണ് സോൾട്ട്ലെസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ഗ്ലാസ് പാല്. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു കാരമൽ കളറാണ് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അവിടെ നല്ല കാരമൽ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബ്രെഡ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മാറ്റുമ്പോൾ സെപ്പറേറ്റ് ആക്കി ഇട്ട് കൊടുക്കുക, വേർതിരിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നല്ലോണം കട്ട കുത്തും. ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കാരമൽ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോ പോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.